Welcome to IKTFM. Good morning. സന്തോഷകരമായ നിമിഷങ്ങൾ നിറഞ്ഞൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നതോടൊപ്പം ഐ കെ ഡി എഫ് എമ്മിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഷിബിൻ, ഇന്ന് എന്നോടൊപ്പം രീഷ. അതെ, നിനക്കറിയാമോ എന്ന് നോക്കട്ടെ, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമേതാ? ആന. എന്താ സംശയം? ഇതും കൂടി കേട്ടോ. പക്ഷി മലമുഴക്കി വേടാമ്പൽ, പുഷ്പം കണിക്കൊന്ന, വൃക്ഷം തെങ്ങ്, ഫലം ചക്ക, മത്സ്യം കരിമീൻ, പാനീയം ഇളനീർ. ഇനി വിഷയത്തിലേക്ക് വരാം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാകാൻ ഒരുങ്ങുന്ന പർപ്പിൾ ഫ്രോഗ് എന്നറിയപ്പെടുന്ന പാതാള തവളയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓഹോ, കേൾക്കട്ടെ. കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട താഴ്വാരങ്ങളിൽ കണ്ടെത്തിയ പന്നിമൂക്കൻ തവള അഥവാ പാതാള തവള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാകാൻ ഒരുങ്ങുന്നു. പർപ്പിൾ ഫ്രോഗ് എന്നറിയപ്പെടുന്ന പാതാള തവളയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം വന്യജീവി ഉപദേശക ബോർഡിന്റെ അടുത്ത യോഗത്തിൽ ഗവേഷകർ മുന്നോട്ട് വെക്കും. കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തവളകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന സന്ദീപ് ദാസ് ആണ് ഈ നീക്കത്തിന് തുടക്കം കുറിച്ചത്. അപൂർവം പ്രദേശങ്ങളിൽ മാത്രമാണ് തവളയെ കണ്ടെത്തിയിട്ടുള്ളത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ തവളയുടെ സാന്നിധ്യം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നാസിക പത്രാക്കസ്, സാഹിദ്രൻസിസ് എന്നീ ശാസ്ത്രീയ നാമമുള്ള പാതാള തവളയെയാണ് സംസ്ഥാനത്ത് ഔദ്യോഗിക തവളയാക്കാൻ നിർദ്ദേശം സമർപ്പിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് ഇതിനെ കാണുന്നത്. ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ എ ഡി ബിജുവും ബ്രസൽസ് ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ ഫ്രാങ്കി ബൊസ്യൂട്ടുമാണ് 2003 ഈ തവളയെ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയത്. കരിമ്പുഴ ഉൾപ്പെടുന്ന പശ്ചിമ താഴ്വാരങ്ങളിൽ കണ്ടെത്തിയ ബുദ്ധമയൂരിയെ ഔദ്യോഗിക ചിത്രശലഭമായി പ്രഖ്യാപിച്ചിരുന്നു. പാതാള തവളയെ സംസ്ഥാന തവളയായി പ്രഖ്യാപിച്ചാൽ ഔദ്യോഗിക തവളയുമായി ആദ്യം ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും. ഇന്നത്തെ വാർത്തകളുമായി നമുക്ക് മുന്നിലെത്തുന്നു സഫ. നമസ്കാരം, ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് ഇനി 7 ദിവസത്തെ ക്വാറന്റീൻ മതി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള ക്വാറന്റീൻ 7 ദിവസമാക്കി ചുരുക്കിയിരുന്നു. കാർഷിക പരിഷ്കാര ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചു. ഒപ്പുവെക്കരുതെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം അംഗീകരിച്ചില്ല. കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാവ് എം എം ഹസൻ UDF കൺവീനറാകും. മുൻധാരണ പ്രകാരം ബെന്നി ബഹനാൻ കൺവീനർ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് ഹസനെ തെരഞ്ഞെടുക്കുക. മലപ്പുറം കിഴിശ്ശേരിയിലെ കോവിഡ് മുക്തയായ ഗർഭിണിക്ക് 14 മണിക്കൂർ ചികിത്സ നിഷേധിച്ചു. പ്രസവത്തിനിടെ ഇരട്ട കുട്ടികൾ മരിച്ചു. ഷെരീഫ് സഹല ദമ്പതികൾക്കാണ് ഈ ദുരവസ്ഥ. സംസ്ഥാനത്ത് ഇന്നലെ 7445 പേർക്ക് കൂടി കോവിഡ്. 21 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 677 ആയി. 56750 പേരാണ് ചികിത്സയിലുള്ളത്. 227831 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇന്നലെ സമ്പർക്കത്തിലൂടെ 6965 പേർക്ക് രോഗം ബാധിച്ചു. 561 പേരുടെ ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ CF തോമസ് MLA അന്ത്യാഞ്ജലിയുമായി മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ. സംസ്കാരം ഇന്ന് രാവിലെ 11 ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ. 1981 മുതൽ ചങ്ങനാശ്ശേരി MLA ആണ്. മാധ്യമ സൗകര്യങ്ങൾ ദുരുപയോഗിച്ച് സ്ത്രീത്വത്തിനെതിരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർക്കശമായ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. പെരിയാറിൽ കാണാതായെന്ന് കരുതിയ യുവാവിനെ കോട്ടയത്ത് നിന്ന് പോലീസ് പിടികൂടി. ആലുവ മണപ്പുറത്ത് പുഴയിൽ ചാടി ജീവനൊടുക്കിയെന്ന് പ്രചരിപ്പിച്ച് നാളെ വിട്ട 30 അടം കീഴിലെടുത്തി വീട്ടിൽ സുധീരനെയാണ് കോട്ടയത്ത് നിന്ന് ആലുവ പോലീസ് പിടികൂടിയത്. കണ്ണൂർ ചെങ്ങളായിൽ മാനസിക വൈകല്യമുള്ള 22-കാരിയെ പീഡിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനക്കെതിരെ VD സതീശൻ MLA. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന UDFലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് എന്ന കോടിയേരിയുടെ ആരോപണത്തിനെതിരെയാണ് സതീശൻ പ്രതികരിച്ചത്. ബീഹാറിലെ മഹാസഖ്യത്തിൽ കല്ലുകടി. സീറ്റ് വിഭജന കാര്യത്തിൽ ഉടൻ തീരുമാനം വേണമെന്ന് കോൺഗ്രസ്. ബീഹാർ മുൻ DGP ഗുപ്തേശ്വർ പാണ്ഡെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദൾ യുവിൽ ചേർന്നു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. ഇന്നലെ 3852 പേരാണ് മരിച്ചത്. കായികം. വീണ്ടും സഞ്ജു, വീണ്ടും രാജസ്ഥാൻ റോയൽസ്. കിങ്സ് 11 പഞ്ചാബിനെതിരെ തകർപ്പൻ ജയവുമായി രാജസ്ഥാൻ റോയൽസ്. പഞ്ചാബ് ഉയർത്തിയ 224 റൺസ് വിജയ ലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടന്നു. സ്റ്റീവ് സ്മിത്ത്, സഞ്ജു സാംസൺ, രാഹുൽ തവാദിയ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് രാജസ്ഥാന് ജയമൊരുക്കിയത്. മോഹൻ ബഗാന് പിന്നാലെ കൊൽക്കത്ത ക്ലബ് ഈസ്റ്റ് ബംഗാളും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക്. നവംബറിൽ ആരംഭിക്കുന്ന ISL ഏഴാം സീസണിൽ ഈസ്റ്റ് ബംഗാൾ കളിക്കും. ഗോവയിലെ 3 സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ. കാണികളെ പ്രവേശിപ്പിക്കില്ല. ISL 11-ാമത്തെ ക്ലബാണ് ഈസ്റ്റ് ബംഗാൾ. നരേന്ദ്രമോദി സർക്കാർ തുടരുന്നിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധം പുനരാരംഭിക്കാനാകില്ലെന്ന് പാകിസ്ഥാന്റെ മുൻ താരം ഷാഹിദ് അഫ്രീദി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാൻ അവസരമില്ലാത്തത് ബാബർ അസം ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് കനത്ത നഷ്ടമാണെന്നും അഫ്രീദി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
നാം എന്താണോ നൽകുന്നത് അത് തന്നെയാണ് നമുക്കും തിരികെ കിട്ടുന്നത്. അതിമനോഹരമായി പ്രചോദന കഥയുമായി സദീദ. ഒരിക്കൽ ഒരു ചെറു കുട്ടി അമ്മയോട് വഴക്കു കൂടുകയും ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്ത ശേഷം ശിക്ഷ ഭയന്ന് വീടിനു വെളിയിലേക്ക് ഓടി. ഒരു താഴ്വരയിലെത്തിയ അവൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അപ്പോൾ ഈ വാക്കുകളുടെ പ്രതിധ്വനി അവൻ കേട്ടു. അതിന് മുൻപൊരിക്കലും പ്രതിധ്വനി കേട്ടിട്ടില്ലാത്ത കുട്ടി ഭയപ്പെടുകയും രക്ഷക്കായി അമ്മയുടെ അടുത്തേക്കു തന്നെ ഓടിയെത്തുകയും ചെയ്തു. താഴ്വരയിൽ ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ചീത്ത കുട്ടിയുണ്ടെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. കാര്യം മനസ്സിലായ അമ്മ കുട്ടിയോട് താഴ്വരയിൽ തിരികെ ചെന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ ആവശ്യപ്പെട്ടു. കുട്ടി അപ്രകാരം ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന പ്രതിധ്വനി കേട്ടു. ഇത് ആ കുട്ടിയെ ഒരു പാഠം പഠിപ്പിച്ചു. ജീവിതം ഒരു പ്രതിധ്വനിയാണെന്ന് അവന് മനസ്സിലായി. നാം എന്താണോ നൽകുന്നത് അത് തന്നെയാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. ടുഡേ സ്പെഷ്യലിൽ ഇമ്പമാർന്ന ഗാനവുമായി ഷാദിയ സൈനബ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച മഹാന്മാരെ മാതൃകയാക്കുന്നത് നല്ലതാണ്. അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്കും പലതും പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. ക്രിയാത്മക ഗുണങ്ങൾ അർജിക്കുന്നതിലൂടെ അവരെ പോലെ നമുക്കും ജീവിതത്തിൽ ഔന്നത്തിലെത്താം. ഇന്നത്തേക്ക് വിടാം. നാളെ ഇതേ സമയം കേൾക്കുമ്പോഴേക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ റിഷ സൈനിങ് ഓഫ്.